ഉത്തർപ്രദേശിൽ മുൻ എംപി അതിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും കൊലപ്പെടുത്തിയ മൂന്ന് പ്രതികൾക്ക് സൗജന്യ നിയമ സഹായം വാഗ്ദാനം ചെയ്ത ഷാജഹാൻപൂരിലെ മുൻ ബിജെപി നേതാവ് ഹിന്ദുയിസം ആർട്ട് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പ്രാദേശിക സാമൂഹിക കൂട്ടായ്മ നടത്തുന്ന രാഗിണി സിംഗാണ് വാഗ്ദാനവുമായി രംഗത്തെത്തിയത് ഈ ആൺകുട്ടികൾ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ അപാരമായ ധൈര്യം പ്രകടിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തെ സഹായിക്കുകയും ചെയ്തു അവർ ദരിദ്ര പശ്ചാത്തലത്തിലുള്ളവരായതിനാൽ ഞങ്ങളുടെ ഫൗണ്ടേഷനിലൂടെ സാധ്യമായ എല്ലാ നിയമ സഹായങ്ങളും ഞങ്ങൾ അവർക്ക് നൽകും അധികും സഹോദരനും കൊടും കുറ്റവാളികളാണെന്നും ജയിലിൽ നിന്ന് സംഘടിത റാക്കറ്റ് നടത്തുന്നവരാണെന്നും സിംഗ് വ്യാഴാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു 40 വർഷമായി അവർ കൊലപാതകങ്ങളും പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കലും പണം തട്ടലും വഴി കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞ സർക്കാരുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ തടയാൻ സാധിച്ചില്ല സാക്ഷികൾ അവർക്കെതിരെ മൊഴി നൽകാൻ വിസമ്മതിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ഭീകരത സിസ്റ്റത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കളിക്കുന്നതിനാൽ അവർ വളരെ മികച്ചവരായിരുന്നു രാഗിണി കൂട്ടിച്ചേർത്തു അഹമ്മദിന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ എന്ന ചോദ്യത്തിന് അതൊരിക്കലും ശരിയായ സമീപനമാകില്ലെന്നും എന്നാൽ അതിക് ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് താൻ എതിരാണെന്നായിരുന്നു രാഗിണിയുടെ മറുപടി 2012 ഷാജഹാൻപൂരിലെ തിൽഹാർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച രാഗിണി ബി എസ് പിയുടെ റോഷൻ ലാൽ വർമ്മയോട് പരാജയപ്പെട്ടിരുന്നു പ്രയാഗ് രാജിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് ശനിയാഴ്ച രാത്രി അധികിനെയും സഹോദരനെയും മൂവർ സംഘം വെടിവെച്ചു വന്നത് വെടിയുതിർത്ത ലവ്ലേഷ് തിവാരി സണ്ണി അരുൺ നമ്മൗര്യ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ ജയ് ശ്രീറാം വിളിച്ചാണ് പ്രതികൾ വെടിയുതിർത്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പേരെയും 12 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു എൻ സി ആർ ന്യൂസ് എന്ന പേരിൽ വ്യാജ മൈക്ക് ഐഡിയും ക്യാമറയുമായാണ് കൊലയാളി സംഘം എത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രശസ്തരാവാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി കൊലയാളികൾ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ ആരാധകരെന്ന് പോലീസ് പറയുന്നു ലോറൻസ് ബിഷ്ണോയിയെ തങ്ങൾ ആരാധിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രതികൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം മെയ്യിൽ പഞ്ചാബി ഗായകൻ സിന്ധു മുസൈവാലയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് തങ്ങൾ ലോറൻസ് ബിഷോണിയുടെ ആരാധകരായതെന്ന് പ്രതികളായ സണ്ണി സിംഗ് അരുൺ മൗര്യ ലവ്ലേഷ് തിവാരി എന്നിവർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കി ലോറൻസ് ബിഷോണിയുടെ അഭിമുഖങ്ങൾ മുൻപ് പലതവണ കണ്ടിരുന്നതായും കൊലയാളികൾ പറയുന്നു വെടിവെച്ചവരിൽ ഏറ്റവും അപകടകാരി സണ്ണി സിംഗ് ആണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു സണ്ണി സിംഗിനെതിരെ 10-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റ് രണ്ട് പേരെ കൂടെ കൂട്ടി കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഇയാളാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം ജനപ്രിയരും വലിയ ഗുണ്ടകളാകാനും കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നേട്ടമുണ്ടാക്കാനുമാണ് തങ്ങൾ അധികിനെയും സഹോദരനെയും കൊന്നതെന്നായിരുന്നു പ്രതികൾ പറഞ്ഞതെന്ന് പോലീസ് അറിയിച്ചിരുന്നു പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ വിവരം അറിഞ്ഞതു മുതൽ അധികിനെയും അഷ്റഫിനും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതികളിൽ ഒരാൾ പോലീസിനോട് സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ ആക്രമണത്തിനു ശേഷം യു പിയിൽ നിരവധി ആക്രമണങ്ങളാണ് സംഭവിച്ചത്